ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടിലൂടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം. ശീകരസ്കലനം മാറ്റി സമയം കൂട്ടാൻ ആർക്കും അറിയാത്തൊരു ടെക്നിക്ക്. അപാര ലൈംഗികശേഷി ഇരുവർക്കും ഏത് പ്രായത്തിലും. കൊതിപ്പിക്കും ഹൃദ്യസുഖം, പ്രശ്നങ്ങൾ ഓടിപ്പോകും. ഇതാണ് ഈ സെഷനിൽ വിവരിക്കുന്നത്. ദോസ്തോ, നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി. മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അഭിപ്രായം എഴുതുക, വീഡിയോ ഷെയർ ചെയ്യുക. പ്ലീസ് പ്ലീസ് ഡോണ്ട് മൈൻഡ്. ലൈംഗിക പ്രശ്നങ്ങളെ ഒരു പൂവിറുക്കുന്നത് പോലെ പറിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ. ലൈംഗിക ബന്ധം ആസ്വദിക്കുവാൻ പ്രായമൊരു പ്രശ്നമേ അല്ല. ആരോഗ്യകരമായ ലൈംഗിക ബന്ധം ഒരു ജീവൻ രക്ഷ ടോണിക്കാണെന്ന് എത്ര പേർക്കറിയാം. കേവലം നിസ്സാരമായ ഒരു ശീലം കൂടെ കൂട്ടിയാൽ ആണായാലും പെണ്ണായാലും ജീവിതകാലം മുഴുവൻ ഹൃതി അതിൻ്റെ പൂർണ്ണ വശ്യതയോടെ ആസ്വദിക്കാവുന്നതാണ്. ദമ്പതികൾക്കിടയിലെ ശാരീരിക മാനസിക ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ലൈംഗികതയ്ക്ക് കഴിയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ലൈംഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ദാമ്പത്യ ജീവിതത്തിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കും. വൈദ്യശാസ്ത്രത്തിൽ പുരുഷ ലൈംഗിക പ്രശ്നങ്ങൾ ഒട്ടേറെ ഉണ്ടെങ്കിലും ഉദ്ധാരണ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഏറ്റവും പൊതുവായത്. ഉദ്ധാരണ പ്രശ്നങ്ങൾ പ്രധാനമായും മൂന്ന് തരത്തിലാണുള്ളത്: ഭാഗികമായ ഉദ്ധാരണം, ഉദ്ധാരണം ഉണ്ടാകാതിരിക്കുക, ഉദ്ധാരണം അല്പനേരത്തേക്ക് മാത്രം നിലനിൽക്കുക. സ്വപ്നവൈകല്യങ്ങളാണ് മറ്റൊരു പ്രശ്നം. ശീകരസ്ഖലനം, ശുക്ലസ്തംഭനം, ഉന്മാർഗസ്ഖലനം, വിളംബിത സ്ഖലനം, സുപ്തസ്ഖലനം എന്നിവയാണ് ഈ പ്രശ്നങ്ങൾ. സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ പ്രധാനമായും മൂന്നെണ്ണമാണ്: ലൈംഗിക താല്പര്യം കുറയുന്ന അവസ്ഥ, വേദനാജനകമായ ലൈംഗിക ബന്ധം, ലൈംഗിക ഉത്തേജന കുറവ്. ഈ പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ പേരോടെ പിഴുതെറിയാം എന്നാണ് നമ്മൾ നോക്കുന്നത്. മനസ്സും ശരീരവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ശരിയായ സംഭവസുഖം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മനസ്സിനെയും ശരീരത്തെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും അസ്വസ്ഥതകളും ലൈംഗികതയെ സാരമായി ബാധിക്കുന്നു. ഇനി ലൈംഗിക പ്രശ്നങ്ങളെ എങ്ങനെ നിസ്സാരമായി തുരത്താമെന്ന് നോക്കാം. ആദ്യം സ്വപ്നസ്ഖലനം. ഉറക്കത്തിനിടയിൽ ശുക്ലസ്രാവമാണ് സ്വപ്നസ്ഖലനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്വപ്നം കണ്ടും കാണാതെയും ഇത് സംഭവിക്കാം. ശരീരത്തിൻ്റെ കേവലം സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണിത്. ടെൻഷനാകേണ്ട ഒരു സംഗതിയുമില്ല. ജസ്റ്റ് ഒരു ഓവർഫ്ലോ എന്ന് മാത്രം കരുതിയാൽ മതി. നിസ്സാരമായി ഇത് പരിഹരിക്കാവുന്നതാണ്. കുറുന്തൂട്ടി, സമൂലം, വെള്ളം തളിച്ച് ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് 100 മില്ലി ദിവസം 2 നേരം ഒരാഴ്ച സേവിക്കുക. ഒരു പാത്രത്തിലെ ശുദ്ധമായ ജലം എടുത്ത് ലൈംഗിക അവയവങ്ങൾ മുങ്ങത്തക്ക വിധം 1/2 മണിക്കൂർ ഇരിക്കുക. മലബന്ധമുള്ളവർ ത്രിഫല ചൂർണം 10 ഗ്രാം ചെറു ചൂടുവെള്ളത്തിൽ ചേർത്ത് രാത്രി കിടക്കാൻ നേരം സേവിക്കുക. ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകും. തന്നെയുമല്ല, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ സ്വയംഭോഗത്തിലേർപ്പെട്ട് സ്ഖലനം ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്വപ്നസ്ഖലനം ഉണ്ടാവുകയില്ല. ഇനി മറ്റൊരു പ്രശ്നം: സംഭോഗത്തിലേർപ്പെട്ട് കഴിഞ്ഞ ഉടൻ ലിംഗചലനം സാധ്യമാകുന്നതിന് മുന്നേ ശുക്ലസ്രവണം ഉണ്ടാകുന്ന അവസ്ഥയാണ് ശിഖരസ്ഖലനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുണ്ടാവാത്ത പുരുഷന്മാർ ഭൂമുഖത്തില്ല എന്ന് തന്നെ പറയാം. ഇതെങ്ങനെ നിസ്സാരമായി മാറ്റാം എന്ന് നോക്കാം. ഇതുവരെ ആർക്കും അറിയാത്ത ഒരു ടെക്നിക്കാണ് ഇവിടെ പറയാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നിസ്സാരമായി ഒരാഴ്ച കൊണ്ട് ശീകരസ്ഖലനം ഇല്ലാതാക്കി ആഗ്രഹിക്കുന്ന സമയത്ത് സ്ഖലനം സാധ്യമാകുന്ന ഒരു മാന്ത്രിക വിദ്യ. ഇനി ഒരു രക്ഷയും ഇല്ലാത്തവരെ സംബന്ധിച്ച്, ഹൃദയിൽ ഏർപ്പെടുന്നതിന് 2 മണിക്കൂർ മുന്നേ 10 മിനിറ്റെങ്കിലും എടുത്ത് സ്വയംഭോഗം ചെയ്യുക. അതിനുശേഷം മാത്രം വേഴ്ചയിലേക്ക് പോവുക. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ധൃതി പിടിച്ചുള്ള ഒരു സംഭോഗം പാടില്ല എന്നുള്ളതാണ്. ഹൃതിപൂർവ്വ ലീലകൾക്കായി ഏറ്റവും കുറഞ്ഞത് 15-20 മിനിറ്റെങ്കിലും ഉപയോഗിക്കുക. അതിനിടയിൽ പങ്കാളിയെ കൊണ്ട് സ്ഖലനം ഉണ്ടാവാതെ സ്വയംഭോഗ ചലനങ്ങൾ നടത്തിക്കുക. പരസ്പരമുള്ള വദനരതി നടത്തിയാൽ, അതായത് പങ്കാളിയുടെ നാവുകൊണ്ടുള്ള ചലനങ്ങൾ യോനി ചലനങ്ങൾക്ക് സമാന രീതിയിലാകുമ്പോൾ സ്ഖലനം ഉണ്ടാകാതിരിക്കുകയും അത്തരം ചലനം പിന്നീട് യോനിക്കുള്ളിൽ ആവർത്തിക്കപ്പെടുമ്പോൾ സ്ഖലനം പെട്ടെന്നുണ്ടാകാതിരിക്കാൻ മനസ്സ് കണ്ടീഷൻ ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ലിംഗപ്രവേശം അനിവാര്യമാകുന്നു എന്ന ഘട്ടത്തിൽ ഒരിക്കലും കിടന്നുകൊണ്ടുള്ളൊരു വേഴ്ചയ്ക്ക് ശ്രമിക്കരുത്. പകരം പങ്കാളിയെ കട്ടിലിൻ്റെ വിളുമ്പിലേക്ക് കൊണ്ടുവരിക. ശേഷം നിങ്ങൾ തറയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കട്ടിലിലേക്ക് കൈയൂന്നി നിന്നുകൊണ്ട് 3 തവണ സുദീർഘമായി ശ്വാസോച്ഛ്വാസം നടത്തുക. ദീർഘമായി ശ്വസിക്കുകയും അത്ര തന്നെ ദീർഘമായി ഉച്ഛ്വസിക്കുകയും ചെയ്യുക. ശേഷം ലിംഗത്തിൻ്റെ കടഭാഗത്ത് അടിയിൽ ഫ്രീനുലം ഭാഗത്ത്, അതായത് ഞരമ്പ് വലിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് 2 വിരൽ ചേർത്ത് പിടിക്കുകയും മേൽഭാഗത്ത് തള്ളുവിരൽ ചേർത്ത് പിടിച്ച് 1 മീഡിയം ലെവലിൽ മർദ്ദം കൊടുത്ത് അമർത്തി പിടിച്ചുകൊണ്ട് ലിംഗം യോനിയിലേക്ക് പോകാൻ അനുവദിക്കുക. ഉള്ളിലേക്ക് പോകും തോറും മർദ്ദം ചോരാതെ വിരലുകൾ പുറകിലേക്ക് സാവധാനം കൊണ്ടുവരിക. അതായത് ലിംഗത്തിൽ അമർത്തി പിടിച്ചിരിക്കുക. ഇത്തരത്തിൽ പുറകോട്ട് വരുമ്പോഴും ലിംഗത്തിൽ അമർത്തി പിടിച്ചിരിക്കണം. വീണ്ടും ഉള്ളിലേക്ക് പോകുമ്പോൾ കൈവിരലുകൾ ബലം പോകാതെ മുന്നോട്ട് കൊണ്ടുവരിക. ഇതേ രീതിയിലെ ചലനങ്ങൾ ആവർത്തിക്കുക. സ്പീഡ് കൂട്ടരുത്. ശ്വാസോച്ഛ്വാസം ദീർഘമായി എടുക്കുകയും വേണം. സ്ഖലനം ഉണ്ടാവില്ല എന്നുറപ്പാണ്. നിങ്ങളിൽ സ്വയം അറിയാതെ ഒരു കോൺഫിഡൻസ് നിറയുന്നത് അറിയാൻ സാധിക്കും.
ഇനിയൊരു സൂത്രപ്പണിയുണ്ട്. വിരലുകൾ ലിംഗത്തിൽ നിന്നും എടുക്കുന്നതിന് മുൻപായി പൂർവ്വം മൂത്രം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതുപോലെ ചെയ്യുക ഒരു 10 സെക്കൻഡ്. അതിനുശേഷം വിരലുകൾ എടുക്കുക, വീണ്ടും വീണ്ടും മൂത്രം പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതുപോലെ ചെയ്യുക. ലിംഗഭാഗത്തുള്ള പേശികൾ വലിയുന്നതും മുറുകുന്നതും നമുക്കറിയാൻ സാധിക്കും. ഈ സമയത്ത് ലിംഗം മനഃപൂർവ്വം ചലിപ്പിക്കാതെ തന്നെ യോനിക്കുള്ളിൽ ലിംഗചലനം ഉണ്ടാകുന്നതായി മനസ്സിലാകും. സ്കലനേച്ച തോന്നുകയാണെങ്കിൽ ലിംഗം പുറത്തെടുത്ത് മേൽ പറഞ്ഞ പോലെ കടക്കിൽ അമർത്തി പിടിക്കുക ഒരു 30 സെക്കൻഡ്. ശേഷം മേൽ വിവരിച്ചതുപോലെ ലിംഗപ്രവേശനം നടത്തുക, ചലനങ്ങൾ ആവർത്തിക്കുക. ശരിയായി പരിശീലിച്ചാൽ കേവലം ഒരാഴ്ച കൊണ്ട് തന്നെ എത്ര വലിയ ശീഘ്രസ്ഖലനവും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. തന്നെയുമല്ല ആഗ്രഹിക്കുന്ന സമയത്ത് സ്ഖലനം നടത്തുകയും ചെയ്യാം. ഇതിന് സഹായിക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. തൊട്ടാവാടി സമൂലം പശുവിൻ പാലിൽ ചേർത്തരച്ച് ഉള്ളംകാലിൽ പുരട്ടുക. സംഭവത്തിന് ഏർപ്പെടുന്നതിന് ഏകദേശം 10 മിനിറ്റ് മുമ്പ് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ വിഷ്ണുക്രാന്തി, നിലപ്പന ഇവ സമൂലം ചേർത്ത് വെള്ളത്തിലരച്ച് രണ്ട് കാലിൻ്റെയും ഉള്ളംകാലിൽ പുരട്ടുന്നതും വളരെ സഹായിക്കുന്ന ഒരു രീതിയാണ്. രാമച്ചം, ചന്ദനം ഇവ തേനിലരച്ച് സ്ത്രീയും പുരുഷനും സംഭവത്തിന് മുമ്പായി സേവിക്കുക. ത്രിഫലപ്പൊടി 5 ഗ്രാം വീതം രാത്രി കിടക്കാൻ നേരത്ത് ചെറു ചൂടുപാലിൽ ചേർത്ത് സേവിക്കുക. ഇനി മറ്റൊരു പ്രശ്നമാണ് ബലഹീനത. പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയ്ക്ക് പല കാരണങ്ങളുണ്ടാവാം. പുരുഷ ഹോർമോണുകളുടെ പ്രവർത്തനക്കുറവ്, മാനസിക ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കാരണങ്ങൾ. ഒരു 24 ചുവന്നുള്ളി അരിഞ്ഞ് പാകത്തിന് വെള്ളം ചേർത്ത് വേവിച്ച് കുറുക്കി സൂപ്പ് പോലെ ആകുമ്പോൾ ഇറക്കി വെച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം ഒരു 3 സ്പൂൺ തേനും ചേർത്തിളക്കി 6 ഗ്രാമ്പൂവും ഒരു ഏലക്കയും പൊടിച്ചിടുക. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ വീതം കാലത്തും വൈകുന്നേരവും സേവിക്കുക. ശുക്ലസമൃദ്ധിയും സ്ത്രീഗമന സാമർഥ്യവും ഉണ്ടാകുന്നതാണ്. 42 കാരയ്ക്ക, അതായത് ഈന്തപ്പഴം കുരുകളഞ്ഞത്, 100 ഗ്രാം തേൻ, 100 ഗ്രാം കൽക്കണ്ടം, 5 ഗ്രാം വീതം ജാതിക്ക, ജാതിപത്രി പൊടിച്ചത് ഇവ ചേർത്ത് ഒരാഴ്ച വയ്ക്കുക. അതിനുശേഷം ഓരോ കാരയ്ക്ക് വീതം രാവിലെയും വൈകുന്നേരവും കഴിക്കുക. ശുക്ലവർദ്ധനവ്, ലൈംഗിക ബലം, ലൈംഗിക ശേഷി എന്നിവയ്ക്ക് വളരെ ഉത്തമമാണിത്. 1 ടീസ്പൂൺ ഉണക്ക നെല്ലിക്കപ്പൊടി, 1 ടീസ്പൂൺ കൽക്കണ്ടം, 1 ടീസ്പൂൺ തേൻ ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് സേവിക്കുക. വൃദ്ധന്മാർക്ക് കൂടി ലൈംഗിക ശേഷി, ലൈംഗിക ബലം കൈവരുന്ന ഒരു മാർഗമാണിത്. അധികം മൂപ്പത്താത്ത വെണ്ടയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയത് 5 മുതൽ 10 എണ്ണം വരെ രാവിലെ വെറും വയറ്റിൽ പച്ചയ്ക്ക് ചവച്ച് കഴിക്കുന്ന വളരെ ഗുണകരമായ ഒരു മാർഗമാണ്. സ്ത്രീകളിലെ പല പ്രശ്നങ്ങളും ലൈംഗിക ബന്ധത്തിന് തടസ്സം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരത്തിലൊന്നാണ് യോനി ചൊറിച്ചിൽ. അത് പരിഹരിക്കുന്നതിനായി കൊന്നത്തൊലി, മഞ്ഞൾ ഇവ നെയ്യിൽ മുക്കി കത്തിച്ച് വരുന്ന പുക യോനിയിൽ കൊള്ളിക്കുക. എണ്ണയില ഇട്ട് വെന്ത വെള്ളം ചെറു ചൂടോടെ യോനിക്കുള്ളിൽ കഴുകുക. ഇനിയൊരു പ്രശ്നമാണ് വെള്ളപ്പോക്ക്. യോനിയിൽ നിന്ന് കട്ടിയുള്ള വെള്ളനിറത്തിലോ മഞ്ഞ നിറത്തിലോ ഉള്ള സ്രവം അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് വെള്ളപ്പോക്ക്. ശരീരത്തിന് അതിയായ ക്ഷീണം, ദഹനക്കുറവ്, ദേഹവേദന, ഗുഹ്യഭാവത്തും യോനിയിലും ചൊറിച്ചിൽ ഇവ ഇതിൻ്റെ പ്രധാന അനുബന്ധ ലക്ഷണങ്ങളാണ്. ഇതും വളരെ നിസ്സാരമായി നമുക്ക് പരിഹരിക്കാവുന്നതാണ്. അമുക്കുരം പൊടി 1 ടീസ്പൂൺ, 50 മില്ലി കരിമ്പിൻനീര് ചേർത്ത് രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ കഴിക്കുക. കൊത്തമല്ലി, ജീരകം, നറുനീണ്ടി കിഴങ്ങ് ഇവ തുല്യ അളവിലെടുത്ത് തുല്യമായി ശർക്കര ചേർത്ത് 10 ഗ്രാം വീതം 2 നേരമായി കഴിക്കുക. മറ്റൊരു സംഗതിയാണ് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. സ്ത്രീകളിലെ ലൈംഗിക പ്രശ്നങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇത് കാലക്രമേണ ലൈംഗികാസക്തി കുറയ്ക്കാനും കൂടുതൽ ഭയത്തിനും ഇടവരുത്തുന്ന ഒരു സംഗതിയാണ്. ആർത്തവ വിരാമത്തോടെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് യോനിയിൽ വേദന ഉണ്ടാക്കാൻ കാരണമാകാം. പൂർവ്വലീലകൾ പരമാവധി ആസ്വദിച്ച ശേഷം ലൈംഗിക ബന്ധത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ കാര്യം. ബന്ധപ്പെടുന്നതിന് 1/2 മണിക്കൂർ മുമ്പായി 1 കഷ്ണം തുണിയിലോ പഞ്ഞിയിലോ ആവണക്കെണ്ണ മുക്കി യോനിയിൽ വയ്ക്കുന്നത് ലൈംഗിക ബന്ധം സുഖകരമാക്കും. അതുപോലെ രാമച്ചം, മുത്തങ്ങ, താമരക്കുരു എന്നിവയിട്ട് കാച്ചി എണ്ണ യോനിയിൽ തേക്കുന്നതും തുണിയിൽ മുക്കി വയ്ക്കുന്നതും വേദന കുറയ്ക്കാൻ സഹായിക്കും. രാമച്ചം, ചന്ദനം എന്നിവ തേനിലരച്ച് നിത്യം രാത്രി സേവിക്കാവുന്നതാണ്. വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു മാർഗമാണിത്. സ്ത്രീകളെ സംബന്ധിച്ച് മറ്റൊരു പ്രശ്നമാണ് ചുട്ടുപുകച്ചിൽ ഉണ്ടാകുക. നെല്ലിക്കാ നീര് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ദിവസവും രാവിലെയും രാത്രിയും കഴിക്കുന്നത് വളരെ നല്ലതാണ്. നർനാറിക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഉണക്കിയത് കഷ്ണങ്ങളാക്കി പാലിൽ പുഴുങ്ങി അരച്ച് യോനിക്ക് പുറത്ത് തേക്കുക. ഞെരിഞ്ഞിൽ, ശതാവരി കിഴങ്ങ്, അടപതിയൻ കിഴങ്ങ് ഇവ 10 ഗ്രാം വീതം 4 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് കുറുക്കി 1 ഗ്ലാസ് ആക്കിയതിൽ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് രാത്രി കഴിക്കാവുന്നതാണ്. മേൽപ്പറഞ്ഞ ഏതുതരം ലൈംഗിക പ്രശ്നങ്ങളെയും വളരെ നിസ്സാരമായി തന്നെ നമുക്ക് ഇല്ലാതാക്കാവുന്നതാണ്. അപ്പോൾ ഈ സെഷൻ എവർക്കും പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. ശുക്രിയ ഫർമിലെങ്കി. ബൈ ബൈ.